അണ്ണാന്റെ വർഗത്തിൽ ഏറ്റവും വലിപ്പവും സൗന്ദര്യവുമുള്ള ജീവിയാണ് മലയണ്ണാൻ. റാറ്റുഫ ഇൻഡിക്ക എന്നതാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. വലിയ മരങ്ങളുടെ മുകളിൽ തന്നെ കഴിയുന്ന ഈ സസ്തനിയുടെ വിവിധ ഉപജാതികളെ ഇന്ത്യയിലെമ്പാടും കാണാവുന്നതാണ്. കേരളത്തിൽ പശ്ചിമഘട്ട വനങ്ങളിൽ ഇവയെ കണ്ടുവരുന്നു. പൂർണമായും കാടുകളിൽ ജീവിക്കുന്ന മലയണ്ണാൻ പകൽ പുറത്തിറങ്ങുന്ന ഒരു ജീവി കൂടിയാണ്. ജീവശാസ്ത്രപരമായി മലയണ്ണാന്റെ അടുത്ത ബന്ധുവാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കണ്ടുവരുന്ന ചാമ്പൽ മലയണ്ണാൻ. കേരളത്തിൽ കണ്ടുവരുന്ന മലയണ്ണാന്റെ ശരീരത്തിന്റെ പുറംഭാഗം ചുവപ്പു കലർന്ന തവിട്ടു നിറത്തോടു കൂടിയതായിരിക്കും. താടി മുതൽ പിൻകാലുകളുടെ ഇടയിൽ വരെ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തിലോ ഇളം തവിട്ടു നിറത്തിലോ കാണപ്പെടുന്നു. ഈ നിറപ്രത്യേകത മൂലം മലയണ്ണാനെ ചിലപ്പോൾ മരനായ എന്ന ജീവിയായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. മലയണ്ണാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും അവയുടെ മനോഹരമായ വാല് തന്നെയാണ്. ശരീരത്തേക്കാൾ വലുപ്പമുള്ള വാല്. ശരീരത്തിന് ഏകദേശം 45 സെന്റിമീറ്റർ നീളമുണ്ടാകാറുണ്ടെങ്കിൽ വാല് മാത്രം ഏകദേശം 70 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട്. വാലിന്റെ അറ്റത്തായി ചെറിയ നിറവ്യത്യാസവും ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. 2 കിലോഗ്രാം വരെ ഭാരമാണ് ഏകദേശം ഇവയ്ക്കുണ്ടാവുക. ഇവയുടെ ഭക്ഷണ സമ്പാദനവും ജീവിതവും പൂർണമായും മരങ്ങളിലാണ്. വലിയ മരങ്ങളുടെ കവരങ്ങളിൽ കൂടുണ്ടാക്കുന്നവരുടെ പ്രധാന ഭക്ഷണം പഴങ്ങളും വൃക്ഷങ്ങളുടെ കൂമ്പുമാണ്. മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് മാറാനായി 7 മീറ്റർ ദൂരം വരെ ചാടാനും മലയണ്ണാന് സാധിക്കും. അണ്ണാൻ വർഗത്തിൽപ്പെട്ട മറ്റു ജീവികൾ പൊതുവെ അപകടഘട്ടങ്ങളിൽ ഓടി രക്ഷപ്പെടുന്ന പ്രകൃതക്കാരാണ്. പക്ഷേ മലയണ്ണാൻ ചിലപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ അനങ്ങാതെ നിൽക്കുന്ന പതിവുമുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബംഗാൾ സത്പുര ഭാഗം മുതൽ തെക്കോട്ടാണ് ഇവയെ കണ്ടുവരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 200 മുതൽ 2300 വരെ മീറ്റർ ഉയരത്തിൽ മലയണ്ണാനെ കണ്ടുവരുന്നു. സഹജീവികൾക്ക് അപകടം വരുന്നത് കണ്ടാൽ ഇവ ഒച്ചയിട്ട് അവരെ അറിയിക്കാറുണ്ടെന്ന് വന്യജീവി ഫോട്ടോഗ്രാഫർമാർ പലപ്പോഴും പറയാറുണ്ട്. കാട്ടിലെ സഹവർത്തിത്വത്തിന്റെ പ്രതീകമായാണ് ഈ കാഴ്ചകളെ ഫോട്ടോഗ്രാഫർമാർ ഓർത്തെടുക്കാറുള്ളത്. ആംഗലേയ ഭാഷയിൽ നമ്മുടെ മലയണ്ണാനെ ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ എന്നാണ് വിളിക്കുന്നത്. കാട്ടിലെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ സൃഷ്ടിച്ച പരിക്കുകൾ മറ്റു ജീവികളെപ്പോലെ ഇവയെയും സാരമായി തന്നെ ബാധിക്കാറുണ്ട്. പൊതുവെ കാട്ടിലെ വലിയ മരങ്ങളിൽ നിന്ന് താഴെയിറങ്ങാൻ പോലും ഭയക്കുന്നവർ ഇന്ന് മനുഷ്യവാസ മേഖലകളിലും അപൂർവമായി തന്നെ വന്നെത്താറുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന മലയണ്ണാനും അങ്ങനെ വന്നെത്തിയ ഒരു അതിഥിയാണ്. അവയുടെ വരവ് പലപ്പോഴും കേര കർഷകർക്കാണ് തലവേദന സൃഷ്ടിക്കുക. വാക്കത്തിക്ക് വെട്ടിയാൽ പോലും പൊട്ടാൻ പ്രയാസമുള്ള ചിരട്ടയാണെങ്കിൽ പോലും മലയണ്ണാൻ പുഷ്പം പോലെ തുരക്കും. മനുഷ്യവാസ മേഖലയിൽ വന്നെത്തിയ മലയണ്ണാൻ മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവി കൂടിയാണ് മലയണ്ണാൻ. വേട്ടയാടൽ ഭീഷണി കുറവാണെങ്കിലും ആവാസ വ്യവസ്ഥയുടെ നാശം തന്നെയാണ് പ്രധാന വെല്ലുവിളി. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുവാനായി പ്രവർത്തിക്കുന്ന സംഘടനയായ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിന്റെ ചുവന്ന പട്ടികയിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം പട്ടിക 2 പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവി കൂടിയാണ് മലയണ്ണാൻ.